ജയസൂര്യയും ഭാര്യയും ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. കുട്ടികളോടൊപ്പം തന്നെ വെക്കേഷൻ ആഘോഷിക്കാൻ പോയതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കേസ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ജയസൂര്യയും ഭാര്യയും കുടുംബവും തന്നെ ഇപ്പോൾ വിദേശത്തേക്ക് പോയതെന്നാണ് വാർത്തയിൽ പറയുന്നത്. അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പോയതാണെന്നും പറയുന്നു. ഇപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടി സ്വീകരിക്കാനോ ആകില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്ക് വരാത്തതെന്നും പറയുന്നു. ഓണം സമയം ആകുമ്പോൾ സരിത എന്തായാലും നാട്ടിൽ വരേണ്ടതാണ്. സരിതയ്ക്ക് ഇവിടെ ഒരു സ്വന്തമായി ബൊട്ടീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഓണം സമയത്ത് നല്ല കച്ചവടമുള്ള സമയം കൂടിയാണെന്ന് പറയണം. ആ ഒരു സമയത്ത് സരിത ഇവിടെ ഉണ്ടാവണേന് പകരം ഇപ്പോൾ അമേരിക്കയിലാണ്. അതിൽ തന്നെ ദുരൂഹതകളുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നു. എന്നാൽ ജയസൂര്യയും കുടുംബവും ഉടൻ നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ വച്ച് തന്നെ അദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നാട്ടിലേക്ക് വരേണ്ടതായി വരും. അപ്പോൾ തന്നെ അവിടെ എയർപോർട്ടിൽ വെച്ച് മക്കളുടെ മുന്നിൽ വെച്ചോ അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പോലും പോലീസ് ജയസൂര്യയെ എടുത്തു പോകേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം. ജയസൂര്യയും കുടുംബവും ഇപ്പോൾ അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ ഭയന്ന് വിറങ്ങലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ തുടരുന്ന ആഴ്ചയിൽ എപ്പോഴെങ്കിലും തന്നെ ജയസൂര്യ നാട്ടിലേക്ക് എത്തും. ഇനി നാട്ടിലേക്ക് എത്തിയാൽ മാത്രമേ അദ്ദേഹത്തിനെതിരെയുള്ളത് വ്യാജ ആരോപണങ്ങളാണെന്ന് അദ്ദേഹത്തെ നേരിട്ട് വന്ന് തെളിയിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ ആരാധകരുടെ മുന്നിൽ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് പാലിക്കാനാകും. ആ പാലിക്കാനുള്ള വരവ് തന്നെയാണ് ഈ ജയസൂര്യ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയോ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള വഴിയോ ആയിരിക്കും ആദ്യം അദ്ദേഹം സ്വീകരിക്കുക. അതിനുശേഷം മാത്രമേ നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കൂ എന്ന കാര്യം ഉറപ്പാണ്. നടൻ ജയസൂര്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതും അദ്ദേഹത്തിന്റെ പിന്നിലോ മുന്നിലോ അധികം ആരും ഇല്ല എന്ന്. എന്നാൽ നല്ലൊരു പി ആർ വർക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് ബിസിനസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന വലിയ സുഹൃത്തുക്കൾ തന്നെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപദേശിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ നിരവധി പേരുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യ ഇപ്പോൾ നാട്ടിലേക്ക് വരാത്തത്. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മക്കളുമായി നാട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞു. ഈ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് നടൻ ജയസൂര്യ ഇപ്പോൾ ആരോടും മിണ്ടാതെയും സംസാരിക്കാതെയും വിദേശത്ത് തന്നെ കഴിയുന്നത്. ആരോടെങ്കിലും സംസാരിച്ചു പോയാൽ അവർക്ക് പ്രശ്നമായി മാറുമോ എന്ന് ഭയന്നിട്ടാകാം ഒരു പക്ഷേ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ അടക്കം ജയസൂര്യയുടെ വാക്കുകളും ജയസൂര്യയുടെ പരാതിയും ഒക്കെ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴും ജയസൂര്യയുടെ വാക്കുകൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ്. ജയസൂര്യ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതികരണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പ്രതികരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ആ പ്രതികരണം കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. അത് കുറച്ചുകൂടി അദ്ദേഹത്തിനും സഹായകരമാകും. ഇപ്പോൾ പ്രേക്ഷകരെല്ലാം നിലപാടിലെത്തിയിരിക്കുന്നത് ജയസൂര്യക്കെതിരായി തന്നെയാണ്. ആ നടിയോടൊപ്പം തന്നെ നിൽക്കാനാണ് എല്ലാവരും പദ്ധതിയിട്ടിരിക്കുന്നത്. കാരണം ആ നടി മാത്രമല്ല രണ്ട് നടിമാരാണ് പരാതിയുമായി ജയസൂര്യക്കെതിരെ എത്തിയിരിക്കുന്നത്. ഈ നടിമാർ തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിരവധി പേർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പറയുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.